കായംകുളം നഗരസഭ 37-ാം വാർഡിൽ CPM ജനകീയ സംഗമം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എച്ച് സലാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPM കായംകുളം നഗരസഭ 37-ാം വാർഡ് ജനകീയ സംഗമം നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എച്ച് സലാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ പാർട്ടി പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പാർട്ടി ചെയ്യാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മുടെ പാർട്ടി CPM എന്ന രാഷ്ട്രീയ പാർട്ടി കണക്കാക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില എന്തെങ്കിലും ചിലപ്പോൾ നടക്കുന്ന കാണാം. അല്ലെങ്കിൽ പാർട്ടി ഒരു കാര്യം ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു, ആ ചെയ്ത കാര്യം എന്താ, ഇങ്ങനെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായി, വേറെ തരത്തിൽ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് അഭിപ്രായം ഉണ്ടാവും. പലപ്പോഴും നമുക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഇതുപോലെ പൊതുവേദി ഉണ്ടാക്കാറില്ല. വീട്ടിലൊക്കെ നമ്മൾ വീട് ഓടാത്തിന് കയറി ഇറങ്ങുമ്പോൾ പ്രവർത്തകരൊക്കെ വരുമ്പോൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനപ്രതിനിധി വരുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയും. ചില ആൾക്കാർ ദേഷ്യത്തിൽ പറയും, ചില ആൾക്കാർ ദേഷ്യത്തിൽ സ്നേഹത്തിൽ പറയും, വല്ലാതെ പിണക്കം തോന്നിയാൽ പിന്നെ മിണ്ടാതിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പ്രതികരണക്കുന്നത്. അങ്ങനെയാണ് ചില ആൾക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാലറ്റിനകത്തിൻ്റെ ദേഷ്യം കാണിച്ചു കളയും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യോഗം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് സ്വാർത്ഥമായ താല്പര്യമൊന്നും വേറെ ഒന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആത്യന്തികമായി തൊഴിലാളി വർഗത്തിന് ആധിപത്യമുള്ളൊരു ഭരണം നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുന്ന പോലെ അവിടെ അധികാരത്തിൽ വരിക എന്ന് മാത്രമല്ല, അതല്ല ഞാൻ പറഞ്ഞ സങ്കീർണമായി ആകെ അങ്ങനെ ആരെ ആകെ നിങ്ങളുടെ തലക്കത്ത് ഞാൻ ബഹളമാക്കില്ല, അതൊന്ന് ഞാൻ പറഞ്ഞു പോകുന്നു ഒരുപാട്. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണം നോക്കിയാൽ അതേത് ഭരണം എന്ന് ചോദിച്ചാൽ മുതലാളിത്ത ഭരണം നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? ആ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ കാര്യവും സാധാരണക്കാരന് ഗുണമുണ്ടാക്കുന്നതല്ല. സംഘാടക സമിതി ചെയർമാൻ PS സുൽഫിക്കർ അധ്യക്ഷനായി. കൺവീനർ നാസർ സ്വാഗതം പറഞ്ഞു. മുതിർന്ന പൗരന്മാരെ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി P അരവിന്ദാക്ഷൻ ആദരിച്ചു. SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഏരിയ കമ്മിറ്റി അംഗം KP മോഹൻദാസ് ആദരിച്ചു. +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ JK നിസാം ആദരിച്ചു. MA സമദ്, ഷാജി, നൌഷാദ്, കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. CD News കായംകുളം.